അപ്പം ദേ സ്റ്റീവ് ഉറങ്ങിയതിന് ശേഷം ഞാൻ അതേ വേഗം കുക്ക് ചെയ്യാൻ കേട്ടോ അപ്പം ഇന്ന് ചിക്കൻ പേടിച്ച് വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു രാവിലത്തെ വീടുകളിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇന്ന് സന്നും ക്രേസ് ഒന്നും ആരും ഇല്ല ഇവിടെ അമ്മ അമ്മയും ഞാനും സ്റ്റീവും മാത്രമേ ഉള്ളൂ അപ്പോൾ സ്റ്റീവിൻ്റെ കൂടെ ആയിരുന്നു ഫുൾ ടൈം കളിയും ഞാൻ വേറെ അടുക്കളയിൽ വേറെ ഒന്നും ചെയ്തില്ല അപ്പോൾ അവൻ്റെ കൂടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു കുറേ നേരം ഓടിക്കളിച്ച് എന്താ പറയുക ഒളിച്ച് കളിച്ച് രസമായിരുന്നു കേട്ടോ പക്ഷെ പണികളൊന്നും നിങ്ങൾ ഇല്ല എന്നുള്ളൊരു സംഭവം ഉണ്ട് അപ്പോൾ അവനെ ഉറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഇന്ന് ആദ്യമായിട്ട് നമ്മുടെ എന്താ പറയുക മാസ്റ്റർ ഷെഫ് ജാറിൽ സവോളൊക്കെ കട്ട് ചെയ്തു പിന്നെ ചോപ്പ് ചെയ്തു അപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് വേറെ ഇതിൽ ചെയ്യാം കേട്ടോ കാരണം ഇതെങ്ങനെയാണെന്ന് ആദ്യം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട എന്നാലല്ലേ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കത് കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ അതുകൊണ്ട് ട്രൈ ചെയ്തപ്പോൾ നല്ല സക്സസ് ആയിരുന്നുണ്ട് എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ഈ ചിക്കൻ കറിയിലേക്ക് സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കണേ ഇങ്ങനെ മസാല പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്നും ഒഴിക്കണില്ല തേങ്ങപ്പാലം ഒന്നും ഒഴിക്കണില്ല നോർമൽ ചിക്കൻ കറി അതാണ് ഞാൻ ഇഷ്ടം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടി ചോപ്പ് ചെയ്ത് വിട്ടു പച്ചമുളകും ചോപ്പ് ചെയ്ത് ഇട്ടു പിന്നെ ഇതിലേക്ക് ഗരം മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ചിക്കൻ മസാലയും കൂടി ഇടുന്നുണ്ട് പിന്നെ ചിക്കൻ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് ഒരു തക്കാളി ഇട്ട് അന്ന് സിമ്മിൽ ഇട്ട് വേവിക്കും പിന്നെ കുറച്ച് നേരം കഴിയുമ്പം ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കും നോർമൽ ഒരു ചിക്കൻ കറി സ്പെഷ്യലായിട്ട് വേറെ ഒന്നും ചെയ്യണില്ല കേട്ടോ പിന്നെന്താ ഗ്രേസിനാണെങ്കിൽ നാളെ സ്കൂൾ അപ്പോൾ നാളത്തേക്കുള്ള എന്താണ് ഉച്ചക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ മക്കൾക്ക് കൊടുത്തയക്കാറുന്ന ചേച്ചിമാർ കുറേ ചേച്ചിമാർ നമ്മുടെ ചാനലിൽ ഫോളോ ചെയ്യുന്ന ചേച്ചിമാരൊക്കെ ഉണ്ട് അവരൊക്കെ എനിക്ക് ഷെയർ ചെയ്തോളൂ കാരണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറേ പേരുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ നിങ്ങൾ ഡിഫറെൻ്റായിട്ടും അല്ലെങ്കിൽ നോർമലായിട്ട് നിങ്ങൾ ഡെയിലി കുക്ക് ചെയ്ത് കൊടുക്കാറുള്ള ഐറ്റംസൊക്കെ ക ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തോളൂ അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാമല്ലോ വ്യത്യസ്തമായതും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓരോ ഐഡിയകളും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തോളൂ ഞാൻ മുമ്പത്തെ മുമ്പിൽ അഞ്ച് ബോക്സ് കൊണ്ട് ഞാൻ ചെയ്യണ രണ്ടോ ദിവസം കൊണ്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ അന്നൊക്കെ ചെയ്തപ്പോൾ കമൻറ്റ് വന്നായിരുന്നു നോർമലി ഇതൊക്കെ എല്ലാവരും ചെയ്യണതാണ് എന്നൊക്കെ പറഞ്ഞ് ശരിയാണ് ഇതെല്ലാവരും ചെയ്യേണ്ടത് തന്നെ ഞാൻ സ്പെഷ്യലായിട്ടൊന്നും വേറെ ആൾക്കൊന്നും സ്കൂളിലേക്ക് കൊടുത്തയച്ചിട്ടില്ല ഞാൻ ചെയ്യണ കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്തുള്ളൂ ചെയ്തതാണ് എന്നാലും നിങ്ങൾ ചെയ്യണ കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്താൽ എനിക്കാണെങ്കിലും അതുപോലെ തന്നെ പുതിയ അമ്മമാർക്ക് ഇതുപോലെ സ്കൂളിലേക്ക് ആദ്യമായിട്ട് കുട്ടികളെങ്ങനെ വിടുന്നത് ഞാനിപ്പോൾ യുഗ്രേസിൽ യു കെ ജിയിലായിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇപ്പോഴല്ലേ സ്റ്റാർട്ട് ചെയ്യണേ അവ നിങ്ങൾ കമൻറ്റ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ റെസിപ്പികളും അതുപോലെ തന്നെ സ്നാക്സിന് നിങ്ങൾ എന്താണ് കൊടുത്തയക്കാറ് ഈ ഹോം മെയ്ഡായിട്ട് നിങ്ങൾ ഉണ്ടാക്കാറുള്ള കുറേ ഐറ്റംസ് ഉണ്ടല്ലോ നിങ്ങൾ പേഴ്സണലി ഉണ്ടാക്കുന്ന ഐറ്റംസ് എന്തെങ്കിലും ക്യുക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്തോളൂ കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിലും പരീക്ഷിച്ച് നോക്കാം പുതിയ പുതിയ അമ്മമാർക്ക് അതൊക്കെ ഷെയർ പരീക്ഷിച്ച് നോക്കാം നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി കമൻസൊക്കെ കുറേ എല്ലാ ഒരുമിക്കും ആൾക്കാരും കമൻസൊക്കെ വായിക്കുമല്ലോ അപ്പോൾ അവർക്കും അതൊരു വലിയ ഉപകാരമായിരിക്കും പിന്നെ നിങ്ങൾ മണിക്ക് തിരിച്ച് വരുമ്പോൾ നിങ്ങൾ ചെയ്യണ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്യുക്കായിട്ടുണ്ടാക്കാൻ പറ്റുന്നതും അല്ലെങ്കിൽ പിള്ളേർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാറുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ പറ്റുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇപ്പോൾ നമുക്ക് യൂട്യൂബിലെല്ലാം ആണ് എന്നാലും എല്ലാവർക്കും ഇപ്പോൾ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നിങ്ങൾ പിന്നെ നമ്മുടെ വീട്ടിലെ അമ്മമാർ സ്ഥിരമായിട്ടിങ്ങനെ ചെയ്തു വരുമ്പം നമ്മൾ ഈ ചാനലിൽ റെസിപ്പികൾ ഇടണത് പോലെ അല്ലല്ലോ അല്ലാണ്ട് തന്നെ നമുക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന അടിപൊളി 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 ഫുഡുകളൊക്കെ വരും അപ്പോൾ ഷെയർ ചെയ്തോളാം കേട്ടോ അങ്ങനെ എൻ്റെ ചിക്കൻ കറി അത്യാവശ്യം ഒന്ന് വന്നിട്ടുണ്ട് ഞാനിന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇങ്ങനെ ഇടാണ് പിന്നെ ഇതിലേക്ക് കറിവേപ്പില എല്ലാം മിസ്സിങ് കണ്ടിട്ടാണ് നല്ല അടിപൊളി വെയിലാണ് വെയിലല്ല സോറി നല്ല അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുക തകർത്ത് പെയ്തുകൊണ്ടിരിക്കുക മഴ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഇനി പുറത്തേക്കൊന്നും പോണില്ല മല്ലിയില മാത്രമേ ഇടണുള്ളൂ ഇന്ന് ആയിട്ടുള്ള കറികളാണ് ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഓടിക്കൊണ്ടിരിക്കണേ ആക്ച്വലി നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട് ഒന്ന് പോയാൽ മതി ചില സമയത്ത് ചെറിയ മടിയും അതുപോലെ തന്നെ മഴ എന്നുള്ള കാരണമൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനെ തട്ടിമുട്ടി പോണതാണ് ശരിക്കും സഞ്ചാരനുണ്ടെങ്കിൽ ഞാൻ സഞ്ചാരനെ കൊണ്ട് വേഗം വേഗം എടുപ്പിക്കാറുണ്ട് കേട്ടോ അപ്പോൾ സന്ന ചാട്ടൻ ഇല്ലല്ലോ അപ്പം അങ്ങനെ അത് കറി മല്ലിയിലും കൂടി ഇട്ടു നല്ലോണം ഒന്ന് തിളച്ച് ഒന്ന് വറ്റി റെഡി ആയിട്ടുണ്ട് പിന്നെ അത് നമ്മുടെ ജാറിൽ ഞാൻ നമ്മുടെ ചപ്പാത്തിക്കും കൂടി കുഴച്ചായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാനത് വീഡിയോ ആയിട്ട് എടുത്തില്ല ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് ചെയ്യുന്നത് ആണോ എന്താണ് സംഭവം എന്ന് അറിയില്ലല്ലോ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്ത് നോക്കണത് അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു ആദ്യമായിട്ട് ചെയ്യണേൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ടായി പിന്നെ അതുമല്ല പെട്ടെന്ന് ക്യു എന്തായാലും ഞാൻ ചാത്തി കുറച്ച് ചോറ് ഇരിപ്പുണ്ട് അപ്പോൾ ഇനി വേറെ ചോറായിട്ട് വെക്കണില്ല രാത്രി ചപ്പാത്തിയായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തിക്ക് ഉള്ളത് പരത്തി അപ്പം തന്നെ ചുട്ട് വേഗം പണികൾ പെട്ടെന്ന് തീർക്കാണ് കാരണം സ്റ്റീവ് എപ്പോഴെങ്കിലും എഴുന്നേൽക്കാം അവൻ അവനൊറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് പണികളൊക്കെ അടുക്കളയിലേക്ക് വീട്ടിലത്തെ അപ്പം അതുകൊണ്ട് തന്നെ അവൻ എനിക്കേണ്ട സമയം ഇങ്ങനെ അടുത്തടുത്ത് അടുത്ത് വന്നുകൊണ്ടിരിക്കുക അപ്പം ഞാൻ വിചാരിച്ചു മിക്സി ഇങ്ങനെ അടിക്കുമ്പോൾ അവൻ എഴുന്നേൽക്കും എന്നൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ അവൻ എഴുന്നേറ്റില്ലായിരുന്നു നല്ല സൂപ്പർ ഉറക്കത്തിലായിരുന്നു അപ്പോൾ അങ്ങനെ പിന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ പറയാനും മറക്കരുത് രണ്ട് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കറക്റ്റ് സമയത്തിനൊന്നല്ലാട്ടെ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് പച്ചണ പോലെ മാക്സിമം ഞാൻ രണ്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ രാവിലെ വീഡിയോ കണ്ടവര് ചിലപ്പോൾ വൈകുന്നേരം വീഡിയോ കാണണമെന്നില്ല ടൈം ഞാൻ കറക്റ്റായിട്ട് ഇടാത്തതിൻ്റെ ഇതൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തോളോട്ടാ അങ്ങനെ അതേ മഴ ചെറുതായിട്ട് എന്ന് തോന്നിയിട്ടുണ്ട് നല്ല പെരുമഴയായിരുന്നു നല്ല സൂപ്പർ കാറ്റും മഴയൊക്കെ ആയിരുന്നു പിന്നെ കുറേ നേരം കഴിഞ്ഞ് ഒരു ആറര ഏഴ് ആവാറായിട്ടുണ്ട് അപ്പോഴേക്കും ഗ്രേസും സന്നയാടനും എത്തി അപ്പോൾ വണ്ടി കണ്ട സന്തോഷത്തിലായിരുന്നു കേട്ടോ സ്റ്റീവ് സ്റ്റീവനും പറയാൻ ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞ് ഭയങ്കര ഒച്ചയായിരുന്നു ആൾ പിന്നെ അവിടെ നിന്ന് ഇന്നിങ്ങനെ ഒളിഞ്ഞ് നോക്കായിരുന്നു ചേച്ചി വരണം എന്ന് നോക്കി ഇന്ന് ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെ തന്നെയായിരുന്നുല്ലോ ഗ്രേസ് സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെയാണ് എന്നാലും സ്കൂളില്ലാത്ത ദിവസമാണെങ്കിലും രാത്രിയാണെങ്കിലും ഉറങ്ങണക്കാൻ പോകുമ്പോൾ ആണെങ്കിലും ചേച്ചിയുടെ കൂടെയാണ് ഇപ്പോഴും കളി ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന നേരത്താണെങ്കിൽ ഇവിടെ രണ്ടുപേരും ബെഡുമ്മ കിടന്ന് കുത്തി പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഞാൻ ആ തന്നെ തുണി വെച്ച് വലിച്ചു കളിച്ചോ കളിച്ചുകൊണ്ടിരിക്കുക അപ്പം അങ്ങനെ ചേച്ചി പെണ്ണും അപ്പയും എത്തി ഇനി അവളുടെ കൂടെയായിരിക്കും കുറേ നേരം കളിയും ബഹളൊക്കെ എന്നാലും വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാക്കിയില്ല അവൻ എൻ്റെ കൂടെ എൻ്റെ പണികളൊന്നും നടന്നില്ല എന്നാലും ആൾ ഭയങ്കരമായിട്ട് കളി എൻജോയ് ചെയ്തു എന്ന് കുറേ നേരം കളിച്ചു ഇന്ന് ഫുൾ ടൈം നമ്മുടെ പിയാനോയിലായിരുന്നു പരിപാടികൾ മൊത്തം അങ്ങനെ അപ്പോൾ ചേച്ചി പെണ്ണിനോട് ഇനി വർത്താനങ്ങളൊക്കെ പറയും അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇന്ന് വേറെ പ്രത്യേകിച്ചൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല പറ്റിയില്ല മീൻസ് കുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൂ കേട്ടോ പക്ഷേ കൊച്ചിൻ്റെ എനിക്ക് സ്റ്റീവിൻ്റെ കൂടെ കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റി അവനെ കുറേ നേരം കളിപ്പിക്കാൻ പറ്റി പക്ഷെ വീഡിയോ ആയിട്ടൊന്നും എനിക്ക് അങ്ങനെ ഷെയർ ചെയ്യാൻ മാത്രം അങ്ങനെ ഞാനൊന്നും ചെയ്തില്ലായിരുന്നു ഇന്നലെ ഞാൻ കുറേ കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടൊക്കെ കിടന്നേ അതൊന്നും ഇന്ന് നടന്നില്ല നാളെ എങ്ങനെയാവും എന്ന് എനിക്കറിയില്ല എൻ്റെ ഇപ്പോഴത്തെ ഡേയ്സൊക്കെ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടിന് താങ്ക് യു ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഷെയർ ചെയ്തോളോ ബൈ ബൈ